7 മണി ഏഴരയാവും വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. ഹായ്, നമസ്കാരം. മനോഹരമായിട്ടുള്ള നാട്ടിൻപുറത്താണ്, കണ്ടില്ലേ? കിളിച്ചിരിക്കുന്ന ചീരയാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയാണ്, ആലപ്പുഴ ജില്ലയിൽ നൂറനാട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിൽ ചീര ചെയ്യുന്ന ഒരു അമ്മയച്ചനുണ്ട്. അപ്പോൾ അവിടുത്തെ കൃഷി വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, ഇനി ഏക്കർ കണക്കിന് ചീര കൃഷി തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. കൂടുതലായിട്ടും കച്ചവടക്കാരൊക്കെ കളക്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ കൃഷിയാണ്. ഏത് ടൈമിലും ഏത് മാസത്തിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീര ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏക്കർ കണക്കിന് ചീര കൃഷി ചെയ്യുന്ന രണ്ട് കർഷകരാണ് കേട്ടോ. ചീരയ്ക്കൊപ്പം വാഴയുണ്ട്, പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പച്ചക്കറികൾ? കോവൽ ഇത് 3 മാ കൂടുതലും. പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് ബാക്കിയുള്ളതൊക്കെ വെണ്ടയൊക്കെ ചെയ്യത്തുള്ളൂ. ആവശ്യത്തിന് നമ്മൾ വെണ്ടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ, വീട്ടാവശ്യത്തിന്. അപ്പം രണ്ടുപേരുടെ വീട് എവിടെയാണ് ശരിക്കും താമസിക്കുന്നത്? ഞങ്ങൾ തത്തമ്മന്നെ തന്നെ. അര കിലോമീറ്റർ അപ്പുറമാണ്. നമ്മൾ ഈ കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി അച്ഛാ? ഇത് 8 വർഷമായി. 8 വർഷമായി. 8 വർഷക്കാലമായിട്ട് വ്യാപകമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ കൃഷിയാണ്. ഈ നിങ്ങൾ പറിക്കുന്ന ഈ ഒരു ചുമലച്ചീര ഏത് ഇനമാണ്? ഇതിന്റെ പേര് പിന്നെ നമ്മൾ ഈ ചുമല, എല്ലാരും പറയും ചുമലച്ചീര ചുമലച്ചീര എന്ന് പറയും, പക്ഷെ ഇത് തന്നെ പല പല ഇനങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ അവര് വരുത്തില്ല, പ്രായമായി, ഇപ്പം വരുത്തില്ല. നേരത്തെ ഞങ്ങൾ അങ്ങ് മാടോട് കൊടുക്കുമായിരുന്നു, ഇപ്പൊ ഞങ്ങള് പിഴുത് കെട്ടി കൊടുക്കുക. കച്ചവടക്കാര് എല്ലാരും വന്ന് കളക്ട് ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയില് ഇത്രയും ചീരകള് ചെയ്യുന്നത് നിങ്ങള് തന്നെയായിരിക്കും. ഇത്ര ഏക്കർ കണക്കിന് ഇങ്ങനെ ചെയ്യുമല്ലേ. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇപ്പൊ 3 വട്ടം പറിച്ചിട്ട് നിർത്തിയേക്കുക. ഇത് ചിലപ്പം ചിലതൊക്കെ ഞങ്ങൾ ഒടിക്കും. ഒടിക്കുമ്പോ ഇങ്ങനെ എത്തേല ഉണ്ടായി വരും. അതിലെ നല്ലതുപോലെ അരി ഉണ്ടാവും. അരി ഉണ്ടാവും. അരി നമ്മൾ കളക്ട് ചെയ്യും. നമുക്ക് ഒരു കൃഷിക്ക് നന്നായിട്ട് അരി വേണ്ടി വരും അല്ലേ? ഞങ്ങൾക്ക് 10-25 കിലോ അരി ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞങ്ങള് 20,000 രൂപയുടെ അരി മേടിച്ചു. നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ഒരു ചീരയുടെ കാര്യം പറഞ്ഞില്ലേ, ഇലയും റെഡ് കളറും ഒക്കെ ഉള്ള ചീര. അതിന്റെ കാര്യം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അല്ലേ? അത് ഞങ്ങൾക്ക് പിന്നെ കല്ലുമല്ലേന്ന് ഒരു കൊച്ച് കൊണ്ടു തന്നു, ചീരക്ക് വരുന്ന സതീശൻ തന്നത്. ഇല്ല, അത് ഇച്ചിരി അരി കൊണ്ട് തന്ന് ഞങ്ങളത് ഇട്ട് കിളിപ്പിച്ച് അരി. നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ കാർഷികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇതായിട്ടൊന്നും ഇല്ല, ചിലപ്പം 500-1000 അങ്ങനെയൊക്കെ സബ്സിഡി എന്തെങ്കിലും വരുന്നത്. ഇപ്പൊ ആണെങ്കിൽ 1 വർഷം കൊണ്ട് യാതൊരു വരുമാനവും. നഷ്ടമില്ല, നമ്മുടെ മുതല് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൂലിച്ചെലവെന്ന് പറയുന്നത് പോച്ച പറിക്കുക അങ്ങനെയുള്ളതേ ഉള്ളു, അല്ലാതെ നമുക്ക് മെഷീൻ ഉള്ളതും കൊണ്ട് പൂട്ടാന് ഇവിടെ. പിന്നെ കറണ്ടിന്റെ ഉണ്ട്, വെള്ളം കൃഷിയുടെ, കൃഷിക്ക് വെള്ളം അടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃഷി നിൽക്കുന്നോണ്ട് തന്നെ ആ കൃഷി നമ്മളോട് ഒരു ആത്മാർത്ഥത കാണിക്കുന്നു. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം. പിന്നെ മരുന്നടി ഒന്നുമില്ല ചീരക്ക്. ചീരക്ക് മരുന്നടിക്ക ഇല്ല. ഇല്ല, നമ്മള് രാത്രിയിലും ചീര പിഴുതെടുക്കോ? 2 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട് ചീര പിഴുത്. രാത്രി 2 മണിക്ക്? 2 മണിക്കും 4 മണി ആവുമ്പോഴത്തേക്ക് പറയംകുളത്ത് കടയിലെ വെളുപ്പിനെ വന്ന് ചീര കളക്ട് ചെയ്യും ആൾക്കാർ. ഞങ്ങള് തലേന്ന് പിഴുതിട്ടിരുന്നല്ല കൊടുക്കുന്നത്. അപ്പൊ പിഴുത് പിഴുത് കൊടുക്കുക. അപ്പൊ ഇവരെങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടാ. ഇതാണ് നമ്മുടെ ജൈവവളം ഉണ്ടാക്കിയിട്ട് നമ്മള് ടാങ്കിനകത്ത്, ഇത് നമ്മള് യൂസ് ആക്കിയിട്ട് വെള്ളം എടുത്തിട്ട് അതിനകത്ത് അടിക്കും. ഇതിന് നമുക്ക് 2000 രൂപ സഹായം കിട്ടിയല്ലേ. ഓക്കെ, ഇതെല്ലാം ഇത് ചെയ്യുന്നതാ? ചെയ്യുന്ന കർഷക കോളേജിൽ നിന്നായി. അവര് ഈ സ്റ്റുഡൻസ് ഇവിടെ പഠനത്തിന് വന്നപ്പോ അവര് കൊണ്ടു തന്ന ഒരു അരിയായി. അരിയാണതല്ലേ. അപ്പൊ ഇത് നമ്മള് വിത്തിന് വേണ്ടി, ഇത് വിത്തിന് വേണ്ടി നമ്മള് എടുത്ത് ഇപ്പം വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അത് ഉണക്കി എടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന അവിടുന്ന് നമ്മൾ ഇത് കളക്ട് ചെയ്ത്. അതെ, ഇത് ഇത് ഇവിടുന്ന് എടുത്താൽ. അപ്പോൾ ഓരോ ടേണിലും നമ്മൾ അതിന് ചീര കളക്ട് ചെയ്യും. ചീര കളക്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ആണ് നമ്മൾ വിത്തിന് വേണ്ടി എടുക്കുന്നത്. ഇതിപ്പോൾ നിരപ്പ് ചെയ്യുന്നതേ, ഇതിന് ബാക്കിൽ ഒരു കലം ഇത് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല നിരപ്പ് ലെവലായി. ഇനി ഇത് ഈ കാണുന്ന 1, 2, 3 ആ സ്ഥലത്ത് 3 നമ്മൾ ചെയ്യാനുള്ളതാണ്. 4, 5 അവിടെയും ചെയ്യണം. തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെയും ചെയ്യണം കേട്ടോ. ഇതല്ല, അതിപ്പോ എടുത്ത നമ്മൾ വിത്തെടുത്ത അതല്ല. ഈ സ്ഥലമൊക്കെ നമ്മുടെ സ്വന്തമാണോ? അല്ല, ഇത് പാട്ടമാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു നല്ല കാര്യം, കാരണം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ. അതെ അതെ. അവരൊക്കെ നമുക്ക് സ്ഥലം തരും. സ്ഥലം തരും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട സ്ഥലവും അതുപോലെ നമ്മൾ തന്നിട്ടുള്ളതാണ് കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവരും കൂടെ ഉണ്ടാവോ കൃഷിക്ക് സപ്പോർട്ടിനൊക്കെ? ഈ നിൽക്കുന്നവര് രണ്ടും. അവരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊന്ന്. ഇത് മൂത്ത മോടെ മോള്, ഇത് മോന്റെ മോള്, മോനെ. ഓക്കെ, ഇത് മരുമോള്.
ഇടയ്ക്കൊക്കെ വന്ന് സഹായിച്ചു തരും. ആ ഉറപ്പ് ശരിയാണോ പറയുന്നത്? സഹായിച്ചു കൊടുക്കോ? ആ സഹായിച്ചേ കൊടുക്കും. ഇത് അപ്പുറത്തെ വീട്ടിലെ. അപ്പുറത്തെ വീട്ടിലെ ഇത് ഇതാ പിന്നെ മെസ്സേജ് അയച്ചത്. എനിക്ക് മെസ്സേജ് അയച്ചത് മോളാണോ? ആ ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് എന്തോ സർജറി കഴിഞ്ഞിരിക്കും അല്ലേ? അമ്മ എന്നോട് പറഞ്ഞു. അപ്പൊ മോളാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഇറങ്ങി വന്നേനെ. ഇപ്പൊ നമ്മള് കാണുന്നത് രണ്ടാമത്തെ സ്ഥലമാണ് നമ്മള് കൃഷി ചെയ്യുന്നത്. ആ ഇതിനപ്പുറത്തായിട്ട് മാറിയിട്ട് പറഞ്ഞു കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ആ അത് വാഴ. ആ ഇവിടെയും ചീരയാണ്. ഇവിടെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ ചീരയുടെ പരിപാടി. ഇതിപ്പം പറിച്ചിട്ട് ഇപ്പൊ ഇട്ടതാ. ഇപ്പൊ ഇട്ടതാ. ഓക്കെ.